ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറി വരുന്നുണ്ട്. ചെറിയ രീതിക്കൊക്കെ ഈ പ്രശ്നം ഉള്ളവർക്കാണെങ്കിൽ പൊമോഗ്രാനേറ്റ്, അതായത് അനാർ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഏതെല്ലാം എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗ ഏതെല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷര, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ് എന്ന അസുഖത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറി വരുന്നുണ്ട്. കൂടുതലായിട്ടും 35 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോസും അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള കോസും ഇതിനുണ്ടായിരിക്കും. സൈക്കോളജിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പാർട്ട്ണറോടുള്ള അട്രാക്ഷനിലുള്ള കുറവോ അല്ലെങ്കിൽ പാർട്ട്ണറോടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽനെസ് കൊണ്ടോ ഈ അസുഖം ഉണ്ടായേക്കാം. ഇനി ഓർഗാനിക് കോസിലോട്ട് പോകുമ്പോൾ ഡയബറ്റിക്, ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ കൊറോണറി ഹാർട്ട് ഡിസീസ്, റീനൽ ഫെയിലിയറ്, മെൻസിൽ ഉണ്ടാവുന്ന അതായത് പുരുഷന്മാരിൽ ഹോർമോണുകളുടെ അഭാവം കൊണ്ടോ കുറവ് കൊണ്ടോ, അതുപോലെ തന്നെ ഓൾഡ് ഏജ് പ്രായം കൂടുന്നത് കൊണ്ടും പെനിസിലോട്ടുള്ള ആർട്ടറീസിന് നാരോയിങ് കാരണം ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് എത്താതെ പോവുക, ഈ വക കാരണങ്ങൾ കൊണ്ടും ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കാണപ്പെടുന്നു. ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രോക്ക്, സ്പൈനൽ കോഡിൽ വരുന്ന ഇഞ്ചുറീസ്, അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, പെൽവിക് ഫ്ലോറിൽ വരുന്ന ഇഞ്ചുറീസ്, ഇതെല്ലാം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ കാരണങ്ങളാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ്, അതായത് ലോങ് ടേമിൽ എടുക്കുന്ന ഡയൂറെറ്റിക്സ്, അതുപോലെ ഹാൻഡി ഹിസ്റ്റമിൻസ്, നമ്മൾ ഈ തുമ്മലും ഒമച്ചൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുന്ന ഹിസ്റ്റമിൻസിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻ്റ്, അതുപോലെ പാർക്കിൻസോണിസത്തിൻ്റെ ടാബ്ലറ്റ്, ഈ മസിൽ റിലാക്സൻ്റ്, ഇതൊക്കെ ലോങ് ടേമിൽ എടുക്കുമ്പോഴും ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കാണപ്പെടുന്നു. ഇനി ഇതിൻ്റെ ചികിത്സാരീതി ആയുർവേദത്തിൽ എന്താണ് ഇതിൻ്റെ ചികിത്സാരീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണ്ഡത്വം അല്ലെങ്കിൽ ക്ലൈബ്യം എന്നുള്ള ഒരു ഡിസീസുമായിട്ടാണ് നമ്മളിത് കോറിലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആഫ്രോഡേസിയക്ക് അല്ലെങ്കിൽ വാജീകരണ ചികിത്സയാണ് നമ്മൾ കൊടുക്കുക. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന മരുന്നുകൾ അശ്വഗന്ധ, നായ്ക്കുറന അല്ലെങ്കിൽ ശതാവരി പോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മൈൽഡായിട്ട്, അതായത് ചെറിയ രീതിക്കൊക്കെ ഈ പ്രശ്നം ഉള്ളവർക്കാണെങ്കിൽ പൊമോഗ്രാനേറ്റ്, അതായത് അനാർ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഈ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ആർട്ടറീസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ഒക്കെ ഡയലറ്റേഷനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും ആൽമണ്ട് കഴിക്കുക, അതുപോലെ ബ്ലൂബെറി ബെറീസ് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇനി ഏതെല്ലാം എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗ ഏതെല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നോക്കാം. ത്രികോണാസനം, പശ്ചിമ ഉത്താനാസനം, ഭദ്രാസനം പോലുള്ള യോഗ പോസ്റ്ററുകൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻസ്, നമുക്കറിയാം ഇതിൻ്റെ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കോഴ്സ് ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാണായാമങ്ങൾ ചെയ്തു കൊടുക്കാം, അതായത് നാഡീശുദ്ധി പ്രാണായാമം, കപാലഭാതി പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.